ഹായ്, ഞാൻ ഡോക്ടർ റസ. ഇന്ന് സംസാരിക്കുന്നത് കുഞ്ഞിൻ്റെ കഴുത്തിൽ പൊക്കിൾക്കൊടി ചുറ്റുന്നതിനെ കുറിച്ചാണ്. ഈ കാര്യം നിങ്ങളോട് ഡോക്ടർ പറയുകയോ അല്ലെങ്കിൽ സ്കാനിങ് റിപ്പോർട്ടിൽ കോഡ് അറൗണ്ട് ദ നെക്ക് എന്ന് കണ്ടു കഴിഞ്ഞാൽ പലർക്കും ടെൻഷനായിരിക്കും. ഇങ്ങനെ ചുറ്റി കഴിഞ്ഞാൽ കുഞ്ഞിന് ശ്വാസം കിട്ടുന്നതാണോ, സിസേറിയൻ ചെയ്യേണ്ടി വരുമോ, ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് കിടക്കുമ്പോൾ എണീറ്റിരുന്നിട്ട് കിടക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്നൊക്കെ. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കുഞ്ഞിൻ്റെ കഴുത്തിൽ പൊക്കിൾക്കൊടി ചുറ്റുന്നത്? എന്തൊക്കെയാണ് നമ്മൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത്? ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. കുഞ്ഞിൻ്റെ കഴുത്തിൽ പൊക്കിൾക്കൊടി ചുറ്റുന്നത് നമ്മൾ അറിയുന്നത് റുട്ടീനായിട്ടുള്ള സ്കാൻ ചെയ്യുമ്പോഴാണ്. അല്ലാണ്ട് നമുക്ക് കുഞ്ഞിൻ്റെ കഴുത്തിൽ പൊക്കിൾക്കൊടി ചുറ്റിയിട്ടുണ്ടോ എന്നറിയാൻ സാധിക്കുന്നതല്ല. ഏകദേശം 15-35% പ്രഗ്നൻസിയിലും ഇങ്ങനെ കാണുന്നത് കൊണ്ട് തന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ ആരും തന്നെ ടെൻഷനാവേണ്ട കാര്യമില്ല. പൊക്കിൾക്കൊടി ചുറ്റുന്നത് രണ്ട് ടൈപ്പായിട്ടാണ് തിരിച്ചിട്ടുള്ളത്, ടൈപ്പ് എയും ടൈപ്പ് ബിയും. ടൈപ്പ് എ എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ കഴുത്തിൽ സിംഗിളായിട്ട് മാത്രമേ ചുറ്റിയിട്ടുണ്ടാവുള്ളൂ, അതും ലൂസായിട്ടായിരിക്കും ചുറ്റിയിട്ടുണ്ടാവുക. ടൈപ്പ് ബി എന്ന് പറയുന്നത് ടൈറ്റായിട്ടായിരിക്കും പൊക്കിൾക്കൊടി ചുറ്റിയിട്ടുണ്ടാവുക, അതുപോലെ രണ്ടിൽ കൂടുതൽ ചുറ്റലുകൾ ഉണ്ടാവാം. കുഞ്ഞിൻ്റെ കഴുത്തിൽ മാത്രമല്ല പൊക്കിൾക്കൊടി ചുറ്റാറുള്ളത്, കുഞ്ഞിൻ്റെ ദേഹത്തും പൊക്കിൾക്കൊടി ചുറ്റാം. ഏകദേശം 24 ആഴ്ചയുടെയും 26 ആഴ്ചയുടെയും ഉള്ളിൽ കുഞ്ഞിൻ്റെ കഴുത്തിൽ കോട് ചുറ്റുന്നതിനുള്ള സാധ്യത എന്ന് പറയുന്നത് 12% ഉള്ളത്. എന്നാൽ 29 ആഴ്ചയ്ക്ക് ശേഷമാണ് കൂടുതലായിട്ടും കുഞ്ഞിൻ്റെ കഴുത്തിൽ കോട് ചുറ്റിയതായിട്ട് കാണാറുള്ളത്. പൂർണ്ണ ഗർഭാവസ്ഥയിൽ കുഞ്ഞിൻ്റെ കഴുത്തിൽ കോട് ചുറ്റിയിട്ടുള്ളത് ഏകദേശം 37% കാണാറുള്ളത്. ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കുഞ്ഞിൻ്റെ കഴുത്തിൽ പൊക്കിൾക്കൊടി ചുറ്റുന്നതെന്ന് നോക്കാം. അതിലൊന്നാമത്തേതെന്ന് പറയുന്നത് കുഞ്ഞ് വയറിനകത്ത് അമിതമായിട്ട് തിരിയുകയും മറിയുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ കഴുത്തിൽ കോട് ചുറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ ലെവൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് നല്ല രീതിയിൽ തന്നെ നീന്താനുള്ള സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെയും സംഭവിക്കാം. അടുത്തത് സാധാരണയിൽ കവിഞ്ഞ് പൊക്കിൾക്കൊടിയുടെ നീളം കൂടുതലാണ് എന്നുണ്ടെങ്കിൽ, പൊക്കിൾക്കൊടിക്ക് അബ്നോർമലായിട്ട് എന്തെങ്കിലും ഷേപ്പിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട് എന്നുണ്ടെങ്കിൽ ട്വിൻ പ്രഗ്നൻസിയിലൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. ഈ കാരണങ്ങളൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് കോട് ചുറ്റണമെന്നില്ല. എൻ്റെ ട്വിൻ പ്രഗ്നൻസിയിൽ ഒരാളുടെ കഴുത്തിൽ 2 തവണയായിട്ട് കോട് ചുറ്റിയിട്ടുണ്ടായിരുന്നു. നോർമലി പൊക്കിൾക്കൊടി കുഞ്ഞിൻ്റെ കഴുത്തിൽ ചുറ്റിക്കഴിഞ്ഞാൽ അത് കുഞ്ഞിന് ശ്വാസം കിട്ടാതാക്കുകയോ അല്ലെങ്കിൽ രക്തയോട്ടത്തിൽ തടസ്സം ചെയ്യുകയോ ചെയ്യുന്നതല്ല. അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കേസുകളിൽ മാത്രമാണ് പൊക്കിൾക്കൊടി ചുറ്റിക്കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പൊക്കിൾക്കൊടിയാണ് കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ഓക്സിജനും ന്യൂട്രീഷനൊക്കെ കൊടുക്കുന്നത്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസാണെന്നുണ്ടെങ്കിൽ ചില ടൈമിൽ, ഡെലിവറി ടൈമിൽ കുഞ്ഞ് മഷി കുടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് മെക്കോണിയം പാസ് ചെയ്യുന്നത് കാരണം കുഞ്ഞിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അതുപോലെ ഓക്സിജൻ സപ്ലൈ, ബ്ലഡ് സപ്ലൈ ഒക്കെ കുഞ്ഞിലേക്ക് കുറയുവാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ശ്വാസ തടസ്സം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ബ്രെയിന് ഡാമേജ് വരാനുള്ള സാധ്യതയൊക്കെയുണ്ട്. ഇങ്ങനെ എല്ലാ കേസിലും ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വരണമെന്നില്ല. റെയർ ആയിട്ടുള്ള കേസുകളിൽ മാത്രമാണ് ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് കാണാറുള്ളത്. അതുപോലെ പലർക്കുമുള്ളൊരു ഡൗട്ടായിരിക്കും കുഞ്ഞിൻ്റെ കഴുത്തിൽ ഇങ്ങനെ കോട് ചുറ്റുന്നത് അമ്മ മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണോ എന്നില്ല. അതായത് അമ്മ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് കിടക്കുന്ന ടൈമിൽ എണീറ്റിരുന്നിട്ട് കിടക്കാത്തത് കൊണ്ടാണോ എന്നുള്ളത് പലർക്കുമുള്ളൊരു ഡൗട്ടായിരിക്കും. കുഞ്ഞിൻ്റെ കഴുത്തിൽ കോട് ചുറ്റുന്നത് ഒരിക്കലും അമ്മയുടെ മൂവ്മെൻറ്റുമായിട്ട് ഒരു ബന്ധവുമില്ല. കുഞ്ഞ് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് കുഞ്ഞിൻ്റെ കഴുത്തിൽ കോട് ചുറ്റുന്നതും. അതുപോലെ ഇങ്ങനെ ചുറ്റിയിട്ടുള്ള കോട് ചിലപ്പോൾ കുഞ്ഞ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ അത് പോവുകയും ചെയ്യാം. കുഞ്ഞിൻ്റെ കഴുത്തിൽ കോട് ചുറ്റിക്കഴിഞ്ഞാൽ നോർമൽ ഡെലിവറി സാധ്യമാണോ എന്നുള്ളത് പലർക്കുമുള്ളൊരു ഡൗട്ടായിരിക്കും. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പലരും ഡോക്ടേഴ്സിനോട് തന്നെ പറയാറുണ്ട് സിസേറിയൻ മതി എന്നുള്ളത്. അപ്പം നമ്മൾ ടെൻഷനായിട്ട് നമ്മൾ സിസേറിയൻ മതി എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. കുഞ്ഞിൻ്റെ കഴുത്തിൽ കോട് ചുറ്റിയിട്ടുള്ളത് 1, 2, 3 കോട് ചുറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ലൂസായിട്ടാണ്, ടൈറ്റ് ആയിട്ടാണ് എന്നുണ്ടെങ്കിൽ പോലും ഡോക്ടേഴ്സ് നിങ്ങളെ മോണിറ്റർ ചെയ്യുന്നതാണ്. ഡെലിവറി ടൈമിൽ യൂട്രൈൻ കൺട്രാക്ഷൻ ചെയ്യുന്ന ടൈമിൽ യൂട്രസിലേക്കുള്ള, അതായത് കുഞ്ഞിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയുകയും ഇത് കാരണം ഹാർട്ട് റേറ്റിൽ ചിലപ്പോൾ വേരിയേഷൻസ് സംഭവിക്കാം. ഇത് മോണിറ്റർ ചെയ്യുന്നത് ഡോക്ടേഴ്സ് ഗർഭിണിയുടെ വയറിനകത്തൊരു മോണിറ്റർ വെച്ചതിന് ശേഷം കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് നോക്കുന്നതാണ്. ഇങ്ങനെ കിട്ടുന്ന ഹാർട്ട് ബീറ്റ് നോർമലാണ് എന്നുണ്ടെങ്കിൽ പ്രോബ്ലംസും ഒന്നുമില്ലാതെ തന്നെ നോർമൽ ഡെലിവറി സാധ്യമാണ്. എന്നാൽ ഹാർട്ട് റേറ്റ് കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട്, കോംപ്ലിക്കേഷൻസ് ആവുകയാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ഉടൻ തന്നെ സി സെക്ഷൻ ചെയ്യുന്നതാണ്. നോർമൽ ഡെലിവറി ആണെങ്കിൽ പോലും കുഞ്ഞിൻ്റെ തല പുറത്ത് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് അവർ ശ്രദ്ധിക്കുന്നത് കുഞ്ഞിൻ്റെ കഴുത്തിൽ പൊക്കിൾക്കൊടി ചുറ്റിയിട്ടുണ്ടോ എന്നാണ്. ലൂസായിട്ടുള്ള പൊക്കിൾക്കൊടിയാണ് ചുറ്റിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഊരിയെടുക്കുന്നതാണ് ഡെലിവറി ടൈമിൽ. എന്നാൽ ടൈറ്റായിട്ടാണ് ചുറ്റിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ക്രാബ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ബാക്കി ഡെലിവറി പ്രോസസ്സ് നടക്കുന്നതാണ്.
നിങ്ങൾക്കും ഇതുപോലെ കുഞ്ഞിൻ്റെ കഴുത്തിൽ കോഡൊക്കെ ചുറ്റിയിട്ട് നോർമൽ ഡെലിവറി അതുപോലെ സിസേറിയൻ ഒക്കെ ചെയ്തിട്ടുള്ളവരായിരിക്കും. ഇങ്ങനെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ പ്രഗ്നൻസി പീരീഡിൽ ഒരാളുടെ കഴുത്തിൽ രണ്ട് കോഡ് ചുറ്റിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ നോർമൽ ഡെലിവറി തന്നെയായിരുന്നു, സിസെക്ഷൻ്റെ ആവശ്യം വന്നിട്ടില്ലായിരുന്നു. കഴുത്തിൽ കോഡ് ചുറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികൾ പ്രസവിച്ചു കഴിഞ്ഞാൽ ചിലർക്കൊക്കെ ഡിസ്ക്നെസ് ഓഫ് ഫേസ് കാണാം, അതായത് മുഖം കരവാളിച്ച പോലെ കാണാം. അതുപോലെ കുഞ്ഞിൻ്റെ ബോഡിയിൽ സ്കിന്നിൽ ചെറിയ രീതിയിലുള്ള കുത്തുകുത്തായിട്ട് ബ്ലഡിൻ്റെ ക്ലോട്ട്സ് കാണാം, അതായത് പർപ്പിൾ കളറിലോ അല്ലെങ്കിൽ ബ്രൗൺ കളറിലോ ആയിട്ട് കാണാം. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ കണ്ണിലെ വെള്ള നിറത്തിലുള്ള ഏരിയയിൽ, അതായത് സ്ക്ലീറയിൽ, ചെറിയ രീതിയിലുള്ള ബ്ലഡിൻ്റെ സ്പോട്ടിങ് കാണാം. ഇത് എല്ലാവർക്കും കാണണമെന്നില്ല, ചിലർക്ക് മാത്രമേ കാണുകയുള്ളൂ. ഇനി കുഞ്ഞിൻ്റെ കഴുത്തിൽ പൊക്കിൾ കൂടി ചുറ്റിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നതാണ്. കുഞ്ഞിൻ്റെ അനക്കം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കുഞ്ഞിൻ്റെ അനക്കം ഒരുപാട് നേരത്തേക്ക് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉടൻ തന്നെ നിങ്ങൾ ഡോക്ടറെ കാണേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് മാക്സിമം കിടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കേസിൽ ഫുൾ ടൈം നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് കിടക്കണമെന്നല്ല പറയാം, മാക്സിമം നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് കിടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കുറച്ച് നേരം നിങ്ങൾക്ക് റൈറ്റ് സൈഡിലേക്കും കിടക്കാവുന്നതാണ്. അതുപോലെ കുനിഞ്ഞുകൊണ്ടുള്ള ജോലികളൊക്കെ കഴിവതും ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നടക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, എന്നാൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള എക്സസൈസൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ പെട്ടെന്നുള്ള മൂവ്മെൻസൊക്കെ കഴിവതും ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കിടക്കുന്ന ടൈമിലൊക്കെ ജേർക്കിംഗ് ആയിട്ടുള്ള മൂവ്മെൻസൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിലും, എണീക്കാണ്ട് ഇരുന്നിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിലും, നമ്മൾ പതിയൊന്ന് മലർന്ന് കിടന്നതിന് ശേഷമാണ് നമ്മൾ മറ്റൊരു സൈഡിലേക്ക് കിടക്കാറുള്ളത്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ തിരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും കൂടെ ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് സമാധാനത്തോടു കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട് കൂടെ ശ്രദ്ധിക്കണം. കുഞ്ഞിൻ്റെ കഴുത്തിൽ കോഡ് ചുറ്റുന്നത് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ കോഡ് ചുറ്റിയത് അത് ഇനി പോവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പലർക്കുമുള്ളൊരു ഡൗട്ടായിരിക്കും. കുഞ്ഞിൻ്റെ കഴുത്തിൽ കോഡ് ചുറ്റുന്നതിനും അതുപോലെ ചുറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ല. എന്നാൽ കുഞ്ഞുങ്ങളുടെ മൂവ്മെൻസിനനുസരിച്ചിട്ടാണ് കുഞ്ഞിൻ്റെ കഴുത്തിൽ കോഡ് ചുറ്റുന്നതും, അതുപോലെ തന്നെ ചുറ്റിയ കോഡ് ചിലപ്പോൾ നമ്മൾ പിന്നീടുള്ള സ്കാനിങ്ങിൽ നോക്കുമ്പോൾ അത് പോവുകയും ചിലപ്പോൾ ചെയ്യാം. ചില സ്കാനിങ്ങിൽ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ കുഞ്ഞിൻ്റെ കഴുത്തിൽ കോഡ് ചുറ്റിയത് കാണാറില്ല, എന്നാൽ ഡെലിവറി ടൈമിൽ കുഞ്ഞിൻ്റെ കഴുത്തിൽ കോഡ് ചുറ്റിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഡോക്ടേഴ്സ് പറയാറുണ്ട്. പെട്ടെന്നുള്ള മൊമെൻസിലൊക്കെ ഉണ്ടാകുന്നതായിരിക്കും ചിലപ്പോൾ കുഞ്ഞിൻ്റെ കഴുത്തിൽ കോഡ് ചുറ്റുന്നത്. കുഞ്ഞിൻ്റെ കഴുത്തിൽ നല്ല ടൈറ്റ് ആയിട്ടാണ് രണ്ട് കോഡൊക്കെ ചുറ്റിയിട്ടുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സ് ചിലപ്പോൾ ഒരു 2 weeks അല്ലെങ്കിൽ 1 week ഒക്കെ കൂടുമ്പോൾ നിങ്ങളോട് സ്കാനിങ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാനൊക്കെ പറയാറുണ്ട്, കുഞ്ഞിൻ്റെ കണ്ടീഷനൊക്കെ എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. കോഡ് ചുറ്റിയിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരും തന്നെ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ നോർമൽ ഡെലിവറിയും സാധ്യമാണ്. എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഡോക്ടേഴ്സ് സിസേറിയൻ പറയാറുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.